ഞാൻ സുരേഷിന് ഒരു ചലഞ്ച് തരട്ടെ. അതായത് ഞാൻ എന്നെ സംസാരം കണ്ടു ഭയങ്കര സ്പീഡിൽ സംസാരിക്കുന്ന ആളാണ്. സുരേഷേട്ടൻ അങ്ങനെ ഭയങ്കര സ്പീഡിൽ സംസാരിക്കുന്ന ഞങ്ങൾ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഇത്ര സ്പീഡിൽ ചേട്ടൻ ഇന്റർവ്യൂ മൊത്തം സംസാരിക്കാൻ പറ്റുമോ? Then you will have to interview ഭരത്ചന്ദ്രൻ or മാധവൻ ഐ പി എസ്. അല്ല, not സുരേഷ് ഗോപി. ചോദ്യങ്ങൾ ഞാൻ പക്ഷെ എന്റെ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര ഹൃദയത്തിൽ നിന്ന് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ അല്ലേ? ഞാൻ എന്റെ മനസ്സിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയുള്ള ചോദ്യങ്ങളാണെങ്കിലും ഹൃദയത്തിൽ നിന്ന് ദുരുദ്ദേശമൊന്നും ഇല്ലാത്ത ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഹൃദയത്തിൽ നിന്ന് മറുപടി വരും, ഇല്ലെങ്കിൽ എനിക്ക് ബുദ്ധിയിൽ നിന്ന് നാവിലൂടെ മറുപടി വരും. അച്ഛൻ ഭയങ്കര ഭയങ്കര മാസ് ഡയലോഗുകളായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ എങ്ങനെ പിടിക്കും വരുമെങ്കിൽ വന്നോട്ടെ. അതാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഒരു കഥയും കൂടെ ചോദിച്ചിട്ട് ഞാൻ നമുക്ക് ഇന്റർവ്യൂലേക്ക് എടുക്കാം. അതായത് ഈ ജോഷിയേട്ടന്റെ സെറ്റിൽ നിന്ന് പണ്ട് ഇറങ്ങി ഓടി ഒരു കഥ ഇന്നലെ ലുലു മോളിൽ പറഞ്ഞില്ലേ, അതെന്തായിരുന്നു ആ കഥ? അത് ഈ തെലുങ്കും കന്നഡവും കൂടെ ഒരു സമയത്താണ് എടുക്കുന്നത്. ഞങ്ങള് നായർ സാബിന്റെ ഷൂട്ടിംഗ് ഫസ്റ്റ് ഷെഡ്യൂള് കാശ്മീരിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് നാട്ടിൽ പോയി, അച്ഛനും സുഖമില്ലാത്തതുകൊണ്ട് നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്ന് ഇതിൻ്റെ ഷൂട്ടിംഗ് അവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ മുമ്പിൽ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ മലയാളത്തിലെ സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാൻ ന്യൂ കമർ ആയതുകൊണ്ട് തന്നെ 4-5 ടേക്ക് ആയിട്ടുണ്ട് ഞാൻ. കാരണം ഉർവശി എപ്പോൾ ചെയ്താലും ആദ്യത്തെ തവണ ചെയ്യുന്ന പോലെ കൃത്യമായിട്ട് ചെയ്തിരിക്കും. പിന്നെ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നത് കൊണ്ട് ഉർവശി അതിനകത്തൊരു നായികയെ പോലെ നമ്മുടെ അടുത്ത് പെരുമാറിയില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ കുഴപ്പമില്ല, തെറ്റിയൊന്നും വിഷമിക്കണ്ട എടുത്തോന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എടുത്തോണ്ടിരുന്നു. പക്ഷേ ഇത് തെലുങ്കും കന്നഡവും ഒരുമിച്ചെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ കുടുങ്ങി. കാരണം തെലുങ്കും എനിക്ക് നാക്കിന് വഴങ്ങുന്നില്ല, ഹിന്ദിയൊക്കെ ഞാനൊരു ഒരു സെക്കൻഡ്സിൽ ഞാൻ പഠിച്ചെടുത്ത് അതുപോലെ അതെ ആ ഡയലക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അതിൽ ഫിക്സ് ചെയ്ത് ഞാൻ പറയും. പക്ഷെ തെലുങ്ക് എനിക്ക് പറ്റുന്നില്ല. ഞാൻ തലേദിവസം രാത്രി റൂമിലിരുന്ന് പഠിച്ചു തുടങ്ങിയതാ. അത് കഴിഞ്ഞാൽ ഉടനെ അത് ഓക്കെ എന്ന് പറഞ്ഞാൽ കന്നഡ ഷോട്ട് എടുക്കണം. വിഷമിച്ചു പോയി. അപ്പൊ അത് ലെങ്തി ഷോട്ട് മലയാളത്തിൽ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് ജറുകുത്തിന് വിഷയാൽ അർത്ഥം ചെയ്സ്കോടാനിക്ക് സിക്സ് സെൻസ് അക്കറിലേതു, കോമൺ സെൻസ് ഉണ്ടായിച്ചാലും ജി കെ അവരെ പ്രതിചലനയിലു സാവിന് നെരളു കാണസത്തെ. അത് കന്നഡ വായി. കന്നഡ അസിസ്റ്റന്റ് കന്നഡ സിനിമ കാണുന്ന അംബരീഷിന്റെ സിനിമ കാണുന്ന കന്നഡക്കാർക്ക് അങ്ങനെ അല്ലല്ലോ, അവര് മടലെടുക്കും തെലുങ്കിടക്ക് വന്നാൽ അല്ലേ. അപ്പൊ ഇതുപോലെ മാറിയും തിരിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും. അത് തെലുങ്കിൽ തുടങ്ങേണ്ടത് എൻ നട്ടായിത്തെ അന്താത്തിൽ കൊള്ളാവൊക്കെ സിക്സ് സെൻസ് അകത്തിയായില്ല, കോമൺ സെൻസും ഇത്രേ സാക്കും. അത് ജി കെ അവരെ പ്രതിചലനയിലും സാവിനെ നെരളു കാണസത്തെ, അവരെ ശത്രുക്കളല്ല ഒബ്ബൊബ്ബറാകി സായിത്തായി താരെ, ഒബ്ബൊബ്ബർ സത്താകലു. ഇത് കന്നഡ. 1,00,000 പേപ്പർ സർക്കുലേഷൻ ഏർത്തായി.